പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്ര അന്വേഷണ യാത്രകൾ സെമിനാർ സംഘടിപ്പിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നടത്തിയ സെമിനാർ അവതരണത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സമേതം പദ്ധതിയിൽ നാടിന്റെ ചരിത്രത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചരിത്രാന്വേഷണ യാത്രകൾ സെമിനാർ അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത് ചരിത്ര അവതരണം നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാഠങ്ങൾ പഠിക്കുന്നു, എഴുതുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നു, അതിനപ്പുറമായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വിഷയം ചരിത്രാന്വേഷണ യാത്രകൾ സമേതം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു വിഷയം ഇന്ന് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ നാട് പണ്ട് ഇങ്ങനെ ആയിരുന്നോ, എന്തിന് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ ഹംസൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് എവിടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? അല്ലേ? നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ മാതാപിതാക്കൾ വരുത്തുന്നില്ല അല്ലേ? അപ്പോ നമ്മുടെ ഈ നാട് പണ്ട് എങ്ങനെയായിരുന്നു? ഓരോ മേഖലയിലും സേവന മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ ഗതാഗതം, എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളാണ്. ഇനിയും എന്തൊക്കെ വേണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളത്. കഴിഞ്ഞ് എന്തൊക്കെ യാത്രകളാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അറിയുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുതിർന്ന വ്യക്തികൾക്ക് ഉള്ള അനുഭവ സമ്പത്ത് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും കഴിവുകളാണ് നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഭൂതകാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നു. നമ്മുടെ മുൻഗാമികളെ പരിശോധിച്ചാലും മുൻ കാലഘട്ടങ്ങളുടെ സമൂഹത്തെ പരിശോധിച്ചാലും മുൻ കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യത്തെ പരിശോധിച്ചാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എനിക്ക് വയസ്സ് 57 വയസ്സാണ്. എന്റെ കാലഘട്ടത്തിലെ ചരിത്രം തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായി പരിശോധിച്ചാൽ തന്നെ ഒരുപാട് ദാരിദ്ര്യം പരിഗണിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സമൂഹത്തിന്റെ മൊത്തത്തിൽ പരിശോധിച്ചാൽ തന്നെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ വളരെ പിന്നിലായിരുന്നു. സാമ്പത്തികമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ, വീട്ടിൽ നിന്നിങ്ങോട്ട് ഇറങ്ങുമ്പോ യൂണിഫോം ധരിച്ച് നമ്മൾ ഇറങ്ങി വരും. തിരിച്ചങ്ങോട്ട് പോയാൽ യൂണിഫോമോട്ട് വേറെ വസ്ത്രം ധരിക്കും. യാത്ര ഇങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വേറെ വസ്ത്രം ധരിക്കും. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇതിനെല്ലാം ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ചരിത്രങ്ങൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വസ്ത്രത്തിന്റെ കാര്യത്തില്, ഭക്ഷണത്തിന്റെ കാര്യത്തിലായി ആണെങ്കിൽ പോലും.
ഡെപ്യൂട്ടി എച്ച് എം എം എസ് ബിന്ദു, കില റിസോഴ്സ് പേഴ്സൺ പി കെ പ്രകാശൻ, ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഗിരിജ, റോസമ്മ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, പഴയന്നൂർ.